ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന പലരും ഇടുന്ന പല ടൈപ്പ് ഫോട്ടോസ് ഉണ്ട്, ബിഫോർ ആഫ്റ്റർ. അപ്പോൾ അവരിങ്ങനെ സെൽഫി എടുക്കും, ചിലർ ഷർട്ട് ഇടാതെ എടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഷർട്ട് ഇടാതെ. അത് കുറച്ച് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ ചിലർ ബെന്നിനെ കിട്ടുകൊണ്ട് എടുത്തിട്ടാണെങ്കിലും അത് കാണിക്കുന്നത്, ചിലർക്ക് എക്സ്പോഷർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ടൈപ്പാളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടറാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും പക്ഷേ ഇതെന്തോ നടന്നതെന്ന്. അവർ ആ ബെന്നിനെ കിട്ടുന്നത് അങ്ങനത്തെ ആയിരിക്കും. അങ്ങനത്തെ ഒത്തിരി ഫോട്ടോസ് നമുക്ക് ഫേസ്ബുക്കിൽ നമ്മുടെ കൂട്ടുകാർ വരെ ചെയ്തിട്ടുണ്ടാവും, പരിചയമുള്ള ഒത്തിരി പേര് വാട്സപ്പ് സ്റ്റാറ്റസിൽ ബിഫോർ ആഫ്റ്റർ ബിഫോർ ആഫ്റ്റർ ഇതൊക്കെ. പിന്നെ ഒരു ബോഡി ബിൽഡറെ സംബന്ധിച്ചാണെങ്കിൽ ഇതുപോലെ മസിൽ കാണിക്കാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ഷർട്ട് ഊരി ബൈസെപ്സ് ഷോൾഡർ ട്രൈസെപ്സ് ഡെൽറ്റോ ചെസ്റ്റ് വിങ്സ് അബ്ഡോമൻ തൈസ് അങ്ങനെയൊക്കെ എങ്ങനെ നിൽക്കും. കാഫും അങ്ങനെ വലിയ പിടിച്ച് കാണിക്കുന്ന സാധനത്തിൽ പെടത്തില്ല, എന്നാലും കാഫ് നല്ലൊരു കാഫായിരിക്കും. നല്ലൊരു ബോഡി ബിൽഡർ കാഫ് എപ്പോഴും നല്ലതായിരിക്കും, അവർ നല്ലൊരു വർക്കൗട്ട് ചെയ്യും. ഇതൊന്നും ഇല്ലാത്തൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ മോഹൻലാൽ എന്ന സിനിമ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു ജിമ്മിൽ വർഷങ്ങളായിട്ട് കിടന്ന് കളിക്കുന്ന വീഡിയോ ഫോട്ടോ ഒക്കെ ഇടുന്ന ഒരാൾക്ക് ഇതുവരെ കാണിക്കാൻ പറ്റിയത് കാഫാണത്രേ. ഏതൊരു വണ്ണമുള്ള മനുഷ്യൻ്റെ കാഫും ഭയങ്കര സൈ കട്ടക്കിരിക്കും, അല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉള്ള വണ്ണമുള്ളവരൊക്കെ ജിമ്മിലൊന്നും പോകേണ്ടത്. നിങ്ങൾ ഇത്രയും തടിയുള്ളവരുടെ വെയിറ്റൊക്കെ ഈ കാഫൊക്കെ താങ്ങിയില്ല നടക്കുന്നത്. തൈസ് അത്ര വരെ ഇത് വരത്തില്ല. പിന്നെ ഈ തടിയുള്ളവരുടെ കാഫ് മാത്രം എടുത്താൽ, അതായത് ഇപ്പോൾ ഒരു അധികം വണ്ണമില്ലാത്ത ഒരാളുടെ കാഫും ഈ തടിയുള്ളവരുടെ കാഫും മാത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാഫ് കാണിച്ചാൽ ഓർക്കും ഇത് ഭയങ്കര എന്തോ ബോഡിയുള്ള ഒരാളുടെ കാഫായിരിക്കും, പെർഫെക്റ്റ് ഷേപ്പിലിരിക്കും. കാരണം ഇത്രയും വെയിറ്റ് താങ്ങി അവർ നിൽക്കുക നടക്കുക എപ്പോഴും ഇത് തന്നെയല്ലേ. അപ്പോൾ അതിന് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായി? അത്രയും മോഹൻലാലിൻ്റെ കാഫിന് ഉള്ളൂ. അത് പൊക്കി പിടിച്ച് ഇതേപോലത്തെ പൊട്ട ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ ഈ ആരാധകർ എന്ന് പറയുന്നവർ വെറും പൊട്ടന്മാരും മണ്ടന്മാരുമാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലായോ? ഇത് കണ്ടിരിക്കുന്നവർ എന്തും തീട്ട വിട്ടാലും കാണുമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കൊള്ളാമെന്ന് നല്ല പറയേണ്ട ഒരു അല്പത്തരമാണ് ഈ ഫോട്ടോയിൽ കൂടെ ഒക്കെ കാണിച്ചു കൂട്ടുന്നത്. എന്തൊരു നാണം കെട്ട മനുഷ്യനാന്ന് ഓർത്തോണേ, കാഫ് കാണിച്ചു ഇപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ കാണുന്നത്, ഇതിൻ്റെ വീഡിയോയിൽ ഇങ്ങനെ ഒരു തൊട്ടൊക്കെ കാണിക്കുന്നുണ്ട്, എന്നിട്ട് ഇതാ കാഫ് കണ്ടില്ല കണ്ടില്ല, എന്നിട്ട് കാലൊക്കെ കാണിച്ചിട്ട് എന്തോ വലിയ മാസ് സീൻ പോലെ മൊത്തോട്ട് കൊണ്ടു പുള്ളി ഇരിക്കുക അതിനിങ്ങനെ എന്തോ കാണിച്ചേക്കുന്നത്. യോ ആ പുലിമുരീനകത്ത് ഒക്കെ കാണിക്കുന്ന പോലത്തെ ഒരു കോക്രി. ഇത്രയും വൃത്തികെട്ട പരിപാടികൾ ചെയ്യുന്ന വേറെ ഒരു മനുഷ്യനെ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റത്തില്ല. ഈ മോഹൻലാൽ എന്ന് വെച്ചാൽ സിനിമാ നടൻ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? രാഷ്ട്രീയത്തിലില്ല, സിനിമയിലില്ല, വേറെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഇങ്ങനെ എന്താ പറയുക പ്രഹസനങ്ങളും അല്പത്തരങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയ വന്ന് ഇറങ്ങി നടന്ന് ഈ അല്പത്തരം വിളിച്ചു പോയി നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. ഈ ബോഡിയുടെ പ്രത്യേകത തന്നെ അറിയാം. ഇപ്പോൾ തടിയുള്ളവരുടെ ബോഡി ഞാൻ പറഞ്ഞില്ല, കാഫ് മാത്രം എടുത്താൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഈ ബോഡി എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ ഇതിന് ഇങ്ങനെ ഇരിക്കും, മനസ്സിലായി? ഇങ്ങനെ ഉരുണ്ടിട്ട് തൈസ് വരുമ്പോൾ ഇച്ചിരി ചെറുതാവും, എന്നിട്ട് ഇങ്ങനെ ചൊക്കിങ്ങ് വരിക. ഈ പുള്ളിയുടെ ബോഡി അങ്ങനെ ഇപ്പോൾ നേരെ നിർത്തി, ഇപ്പോൾ ഉടുപ്പൂരി നിർത്തി ഒന്നൊരു ഫോട്ടോ എടുക്കുമെങ്കിൽ ജിമ്മിലൊക്കെ ഒരു വർഷം പോയ ഒരാളെന്ന നിലയ്ക്ക് ഉടുപ്പൂരുന്ന നാണമായതുകൊണ്ടാണെങ്കിൽ വേണ്ട, അതേ പറയുക. ഒരു ഇത്രയും കൊല്ലം ഇവിടെ കിടന്ന് മുടിഞ്ഞ എന്തോ വർക്കൗട്ടാണ്, ഡെഡിക്കേഷനാണ്, മറ്റേ ജിമ്മാണ്, വേറെ എന്തൊക്കെയാണ് പറയുന്നത്, ആ ഡയറ്റിംഗ് ഉണ്ട്, പലതും ഉണ്ടായിട്ടും പോയ ആൾ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ആ ജിം ട്രെയിനറും ശരിയല്ല, ആ ജിമ്മിനുള്ള എക്യുപ്മെൻസും എന്തോ കുഴപ്പമുള്ളതാണ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. വേറെ വരുന്നവർക്കൊക്കെ നല്ല ബോഡി ഉണ്ടാകുന്നുണ്ടാവും, അപ്പോൾ അത് ജിമ്മിൻ്റെ കുഴപ്പമല്ല, ജിം ട്രെയിനറുടെ കുഴപ്പമല്ല. ഞാൻ ആദ്യം അങ്ങനെ തിരിച്ചു, ജിം ട്രെയിനറുടെ കുഴപ്പമായിരിക്കില്ല, ജിമ്മിന് കുഴപ്പം കാണും, അതുകൊണ്ടായിരിക്കും അവിടുത്തെ മെഷീൻസിനൊക്കെ എന്തോ കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കും. വർക്കൗട്ട് ചെയ്തിട്ടും ഒരു മെച്ചോ ഇല്ലാതെ, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ, റിസൾട്ട് ഇല്ലാത്ത ഒരു ജിംനേഷ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന് റിസൾട്ട് കാണാം. അല്ലെ, അന്ന് പരിപാടി നിർത്തി, ഐദർ ഈ ജിം അടിക്കാൻ വരുന്ന ആൾ അല്ലെങ്കിൽ ജിമ്മ് പൂട്ടണം, ജിം മാസ്റ്റർ പണി നിർത്തണം, ഇതാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഇതൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കാതിരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ജിം മാസ്റ്റർക്ക് വേറെ റിസൾട്ടുള്ള ആൾക്കാരോട് വരുന്നുണ്ട്, ജിമ്മിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വന്നേക്കുന്ന ഒരാൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. അയാൾക്ക് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ വരുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ വരുന്ന അവരുടെ പണിയാണ്, അവിടെ ജിമ്മ് അടിക്കാൻ വരുന്ന അല്ല. ജിം മാസ്റ്റർ വെറുതെ കൂടെ അഭിനയിക്കാനൊക്കെ പറയും, ഇയാളൊക്കെ അല്ലേ ഉണ്ട്, അവർ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും, അതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ വ്യക്തിക്ക് ഇത് കാണിച്ച് നടക്കാൻ ഒരു എളുപ്പം നാണോ ഇല്ല, മനസ്സിലായ? ഈ പൊട്ടത്തരമാണ് കാണിക്കുന്നതെന്നൊന്നും ആരും പറഞ്ഞു കൊടുക്കത്തില്ല. ചുറ്റും ഇങ്ങനെ ഓ സൂപ്പർ വീഡിയോ സൂപ്പർ വീഡിയോ കാഫാന്നൊക്കെ പറഞ്ഞു കാണിച്ചല്ലോ, പോലെ ഈ ഇറാൻ മോളികളെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന നക്കി നടക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ മാത്രം ഇയാളെ പറ്റി നല്ലതൊക്കെ പറഞ്ഞു, പാട്ട് പാടുമ്പോൾ സൂപ്പർ പാട്ടാ, നല്ല മറ്റേ യേശുദാസ് പാടും ഇങ്ങനെ, അല്ലെ മറ്റേ എൽ വി പ്രസ്ലി പാടും ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും വേണേ, മനസ്സിലായോ? അപ്പോൾ ഉണ്ടെ പുള്ളി ഇങ്ങനെ ഈ ആണോ ശരിയാണോ വലിയ പാട്ടുകാരാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കും. കൂറ പാട്ടാണ്, വൃത്തികെട്ട ഒരു ഗായകൻ വേണേൽ പറയാൻ പറ്റും. അതുപോലെ തന്നെ വൃത്തികെട്ട ബോഡി ബിൽഡിംഗ്, ബോഡി ബിൽഡിംഗ് എന്നല്ല പറയേണ്ടത് ഇതിന്. ഓക്കെ, നമ്മൾ എക്സസൈസ് ഓക്കെ ഓക്കെ, മറ്റേ നമ്മൾ ഫിഗർ കൺട്രോൾ അല്ലെങ്കിൽ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി ഇത്തിരി കൂറ ഫോട്ടോ എടുത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളവർ എത്രയോ പേര് അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് അല്ലേ ഹെൽത്തി ആയിട്ടിരിക്കാൻ എക്സസൈസുകൾ ചെയ്യും, നടക്കാൻ പോകും, ചിലപ്പോൾ യോഗ ചെയ്യുന്നവരുണ്ട്. യോഗ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം, അത് വേണ്ട. ജിമ്മിലൊക്കെ പോയി ഇങ്ങനത്തെ ട്രെയിനിങ് എടുത്ത് സൂംബ ഡാൻസ് കളിക്കും, മറ്റേ എയറോബിക്സ് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നവരാരും തന്നെ ഇങ്ങനെയൊക്കെ വന്ന് പോസ് ചെയ്യുക, കാഫ് ട്രൈ ഇങ്ങനെയൊക്കെ പിടിച്ച് നിൽക്കുക, ഇതുപോലത്തെ പോസൊന്നും ചെയ്തല്ല അവർ ഇത് കാണിക്കുന്നത്, അവർക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന. ഇത് രണ്ടും കെട്ട അവസ്ഥയെന്ന് പറയും, അതായത് ജിമ്മാണോ അതുമല്ല, ഹെൽത്താണോ അതുമല്ല, മസിലാണോ അതുമല്ല എന്നൊക്കെ പറയുന്ന പോലെ ഇതൊന്നുമല്ല. ഇതൊരു തെറ്റിദ്ധാരണയും ഈ പൊക്കിപ്പറച്ചിലും അല്പത്തരമുള്ളവർക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് ഇത്. അല്ലാത്തൊരാരും ഒരു ഒരു ആരും ഇത്തിരി പണിക്ക് നിൽക്കത്തില്ല. നോക്കൂ, ഇവിടെ ഒരു ഇച്ചിരി മാന്യതയുള്ള അന്തസ്സുള്ള ബോധമുള്ള വെളിവുള്ള ആരെങ്കിലും ഇങ്ങനത്തെ ഊച്ചാളത്തിലൊക്കെ തിരുന്ന് നാട്ടുകാർ മുന്നിൽ കാണിക്കുമോ? ഈ അല്പം അർത്ഥം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കുമെന്നൊക്കെ പറയുന്ന ടൈപ്പ് ഒരു സാധനമാണ്. പക്ഷേ ഇയാൾ കുറേ വർഷങ്ങളായിട്ട് ഭയങ്കര റിച്ചാണെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഫേമസ് ആണ്, റിച്ചാണ്, ഭയങ്കര ഇൻഫ്ലുവൻസും ഒക്കെ ഉള്ള ആളായിരിക്കും. പക്ഷേ എവിടെയും ഒരു അല്പത്തരമുണ്ട്. അല്പത്തരം എന്ന് പറഞ്ഞാൽ അല്പത്തരമേ ഉള്ളെന്ന് വേണമെങ്കിൽ പറയാം.
കാണിക്കുന്ന എല്ലാം ഇങ്ങനത്തെ അല്പത്രങ്ങളാണ്. ഒരു അല്പനായ വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് പറയുന്നില്ല, ഒരു അല്പനായ കോടീശ്വരൻ, എല്ലാവരും അല്പനായ സൂപ്പർ സ്റ്റാർ, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കാണിക്കുന്നത് ഇതെന്തോ എത്ര എണ്ണോ എന്നറിയോ, ഇതുപോലത്തെ യു കത്ര ഫോട്ടോയും കത്ര വർക്കൗട്ടും ഊള പരിപാടികളൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു നാണോ ഉളുപ്പും ഇല്ലാതെ അത് സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു. ഇതൊക്കെ എടുത്ത് തന്നെ കണ്ടിട്ട് എവിടെ ഇരുന്നങ്ങ് അല്ലെ കൂട്ടുകാരെ മാത്രം കാണിക്കുന്ന എന്തിനു പരിപാടിയാണെങ്കിലും അല്ലേ, ശരിയല്ലേ? ഈ ഇറാൻ മോളികളായിട്ടുള്ള ചുറ്റും നിൽക്കുന്ന മറ്റേ എം ജി റൂം എന്ന പോലത്തെ ഊളകളൊക്കെ എന്തോ പറഞ്ഞാലും കൊള്ളാലേ സൂപ്പർ അതല്ലാതെ വേറെ ആരും ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ കുറേ എണ്ണം കാണും ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരുടെ പെരുമ്പാവരുണ്ട് എന്ത് പറഞ്ഞാലും സൂപ്പറാന്ന് പറയും, എവിടെ വേണേൽ കൊണ്ടുവിടും. അങ്ങനെയൊക്കെ അവരുടെയൊക്കെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന പോലെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വന്നാൽ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവത്തില്ലേ, ഇത് കണ്ടത്രയും വരും ചിരിക്കുക കൂടുതലും ചെയ്യുന്ന അയ്യോ കണ്ടോടാന്ന്. എനിക്ക് മെസ്സേജ് വരുന്ന മൊത്തം പിന്നെ ഈ മോഹൻലാലിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് അവർ ഭയങ്കര കച്ചറയായിട്ട് ഇത് പറയുന്നതൊക്കെ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരെ പറ്റിയാണ് ഇതൊക്കെ പറയത്തുള്ളൂ, ഒരു അല്പം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും, മനസ്സിലായില്ല താണ്ടാ ഒരു കൂളം അടങ്ങുന്നു. നിങ്ങൾ അവിടെ കൂടുതലാണല്ലോ ഇങ്ങനത്തെ ഊളത്ര കാണിച്ച് ഊളകളെ ഊളയെന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് ഈ ഊളയട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് അല്ലേ. ഫീൽഡ് പിടിച്ചിരിക്കാൻ ശാസ്ത്രനഗറിന് മോഹൻലാലിനൊക്കെ ഇപ്പോൾ ഇതേപോലത്തെ ചില നമ്പേഴ്സൊക്കെ വേണം. അർണോൾഡിനൊക്കെ ഏതോ പടത്തിനകത്തിട്ട് ഓളുന്ന കണ്ടു, എന്നിട്ട് മുക്കി തൂറിയിട്ട് പോലും ഒരിക്കലും ആ ലെവലിലോട്ടൊന്നും ബോഡി എത്തിക്കാൻ ഇവിടെയുള്ള വേദപ്പെട്ടവർക്ക് പറ്റത്തില്ലല്ലോ. പിന്നെ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ബോഡി ബിൽഡേഴ്സുണ്ട്, മിസ്റ്റർ ഏഷ്യ മിസ്റ്റർ ഒളിമ്പിയ ഒക്കെ പിടിച്ച ആൾക്കാരുണ്ട്, അവരൊന്നും കാഫൊന്നും ആരും ഇത്രയും കണ്ടിട്ടില്ല. പക്ഷേ ഈ തൊലിഞ്ഞ കാഫ് അയ്യോ ബോഡി ഷേമിംഗ് ആണെന്നൊക്കെ ചിലർ പറയും, ഇങ്ങനെയൊക്കെ പറയാമോ ഒരാളുടെ തടിയാണ് മണ്ണാണ്. അത് ബോഡി ഷേമിംഗ് അല്ല, തടിയും മണ്ണും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ഇത് ഇതല്ല, ഞാൻ ഭയങ്കര മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ചുമ്മാ കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയോ കാണിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അവരോടൊക്കെ ചോദിക്കുന്നത് ഇത് അങ്ങനെ അല്ലല്ലോ എന്ന് പറയത്തില്ലേ. തടിയുള്ള ഒരാൾ കുറേ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അയാൾക്ക് റിസൾട്ട് ഇല്ല അവർ പറയണ്ടേ അല്ലേ. അങ്ങനെയാണോ കൂട്ടുകാർ പോലും ഇയാളെ പറ്റിക്കുവാൻ തോന്നുന്നു, പൊട്ടനാണെന്നൊക്കെ വിചാരിച്ചു ആരെങ്കിലും, എന്തിനാണ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്, ഇത്രയും നാളും വർക്കൗട്ട് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലല്ലോ, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇത് കറക്ഷൻ ആവശ്യമുണ്ടല്ലോ എന്ന് പറയാൻ ആളില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണോ എന്ന് പലപ്പോഴും സംശയം തോന്നുന്നു നമുക്ക്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുത്തം നടന്നങ്ങ് പാട്ട് പാടും, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ചുമ്മാ ഉള്ള പാർട്ടിക്കൊക്കെ പോയി നിന്നങ്ങ് പാടുക, പാടാൻ കൊള്ളത്തില്ല. അപ്പോൾ രണ്ടു വന്നം കഴിയുമ്പോൾ അവരിരിക്കുന്നവരെല്ലാം വെറുപ്പിക്കുവാന്നേ, എത്ര ദിവസം ഇതൊക്കെ കാണും, എന്നിട്ട് ഇടയ്ക്കൊരു ദിവസം ലിപ്സും കടിച്ച് പറ്റിക്കുകയും ചെയ്യുന്നു പറയുന്നു. അപ്പോഴത്തേക്കും നമ്മൾ സുഹൃത്തുക്കളാണ് തീർച്ചയായിട്ടും അപ്പോൾ അവരുടെ നമ്മൾ അവരോട് അവനെ അങ്ങ് പറഞ്ഞ് മനസ്സിലായാലും അവനെ കളിയാക്കിയിട്ടാണ് നിർത്തിക്കാൻ നോക്കും. കാരണം ആ വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ നാണകത്തിന് തുല്യമാണ് പറയാതിരിക്കുന്നത്. ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ എടീ പാട്ട് നിർത്തി, എന്തോ നിനക്ക് എന്തെങ്കിലും കുഴപ്പം, നീ എന്തെങ്കിലും അളിയുന്നതെന്ന് ചോദിക്കും, മനസ്സിലായാലേ. ഇതില്ലെന്ന് വെച്ചൊരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ നമ്മളെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും, എത്ര വലിയ ആളാണെങ്കിലും നമുക്ക് തോന്നത്തില്ലേ ഒരു ഊളയാണ് അല്പനാണ് ഈ എന്നൊക്കെ തോന്നത്തില്ലേ. അത് ഒഴിവാക്കാനായിട്ട് ഇത് കാണിക്കാതിരുന്ന മാത്രം പോരെ അല്ലേ, ചിലപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളാണെന്ന് ഇരിക്കുമോ. ഞാൻ അല്ലാതെ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള മനുഷ്യനാണ്, ഇതുവരെ കാണിച്ച് കൂട്ടിയ സിനിമകളും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണ് തന്നെ, പക്ഷേ എന്തോ അറിയില്ല ഒരു ചളിയനായിപ്പോയി ഊളയായിപ്പോയി അല്ലെങ്കിൽ അല്പനായിപ്പോയി എന്നൊക്കെ തോന്നുന്ന രീതിയിലത്തെ പണികൾ കാണിക്കുമ്പോൾ അത് കാണിക്കാതിരുന്നാൽ മാത്രം മതി, കൂടുതലൊന്നും ചെയ്യേണ്ട ശരിക്കുന്നത്. എന്തിനു പിടിച്ച് എവിടെ പിടിച്ച് നിൽക്കാനാണ്, ഇത്രയും പൈസ ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ആയിക്കഴിഞ്ഞു. ഇനി ഇത് ഇതൊക്കെ ചെറിയ ഈ ലോക്കൽ കക്ഷികൾ ആരെങ്കിലും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബേഴ്സൊക്കെ കാണിക്കുന്ന ഈ ബുദ്ധിമുട്ട് പോലത്തെ ആൾക്കാർക്ക് എന്താ പറയുക, ഇത്ര വീട്ട് റാമയൊക്കെ ഉണ്ടാക്കി ആൾക്കാരുടെ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ലെവലിലാണ് ഈ പുള്ളിയുടെ വീഡിയോസൊക്കെ വരുന്നത്. ഇപ്പോൾ കൃഷി ഉണ്ട് മറ്റേ കുക്കിംഗ് ഉണ്ട് മറ്റേ ഉണ്ട് മറിച്ചൊക്കെ കാണിക്കുന്നത് ഈ യൂട്യൂബേഴ്സിൻ്റെ ലെവലിലോട്ടായി. നമ്മൾ ഓർത്ത് ശരിക്കും പറഞ്ഞാൽ ടി വി ഷോയ്ക്കകത്ത് വന്നിട്ട് അളിയുന്ന ഒരാളായിട്ടാണ് കണ്ടത്. പക്ഷേ ശരിക്കും ഇപ്പോൾ മോഹൻലാൽ ടി വി ഷോയ് മാത്രമല്ല യൂട്യൂബറായിട്ടുണ്ട്, മനസ്സിലായി. യൂട്യൂബറും ഇൻസ്റ്റാ റീലിടുന്നവനൊക്കെ ആയി മാറിയേക്കുക, അതും വേറെ ഇപ്പോൾ മമ്മൂട്ടിയുടെ പുറകെ ഒരു ഊള നടന്ന് വീഡിയോ എടുക്കുന്ന പോലത്തെ സാധനം അല്ല. ഇപ്പോൾ മമ്മൂട്ടി അങ്ങ് തുനിഞ്ഞിറങ്ങിയേക്കാൻ കരുത്, മമ്മൂട്ടി എന്ന് പറയാൻ കാര്യം ഇവർ രണ്ടുപേരും ഇങ്ങനെ സുരേഷ് ഗോപി തുനിഞ്ഞിറങ്ങി ജിയാറാം തുനിഞ്ഞിറങ്ങി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇവരിങ്ങനെ ഇടുന്നുണ്ട് പലരും, പക്ഷേ ഇച്ചിരി ഇത്രയും തരം താഴാത്തതുകൊണ്ടാണ് തോന്നുന്നു വൈറലാകാത്ത ആൾക്കാർ അല്ലേ. ശരിയല്ലേ, നിങ്ങൾ നാല് ചോദ്യം ഈ ഓരോരുത്തർ തുനിഞ്ഞ് ഇങ്ങനെ ഇറങ്ങുക, രാവിലെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക, യൂട്യൂബിലിടണം, ഇൻസ്റ്റാഗ്രാമിലിടണം, ഫേസ്ബുക്കിൽ സ്റ്റോറി ഇടണം എന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്ത് കൂട്ടുന്ന ഫുക്രുവിൻ്റെ ഒക്കെ ഫുക്രു അതുപോലെ തന്നെ ഈ വിളിച്ചിട്ട് ആ മോഹൻലാൽ എന്നാൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ വിളിച്ചിട്ടായിരിക്കും അതിനകത്ത് ഫാൻസ് കൂടുതൽ. അവിടെയൊക്കെ ചെന്ന് പിള്ളേരായിട്ടൊക്കെ കോമ്പറ്റീവ് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഈ തറ ലെവലിലുള്ള കോമ്പറ്റീഷനാണോ പങ്കെടുക്കുന്നത്? എന്തൊരു ഏട്ടനാണ് ഇതൊക്കെ, ഇതൊക്കെയാണോ ഏട്ടൻ, ഇതൊക്കെ വേറെ കൂടാ. മോഹൻലാൽ എത്ര പ്രാവശ്യം ജിമ്മിൽ പോയിട്ടുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വീഡിയോയും ഫോട്ടോയും പുള്ളിയുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി, അത്രയും പ്രാവശ്യം പുള്ളി ജിമ്മിൽ പോയിട്ടുണ്ട് ഉറപ്പാണ്. അല്ലാത്ത സമയങ്ങളൊന്നും പോകാറില്ല, ആണ് ഇതിനകത്തൊന്നും മനസ്സിലാവുന്നത് അല്ലേ. ശരിയല്ലേ, എപ്പോഴും ജിമ്മിൽ പോകുന്നവരാണ് ഇത്രയും ഫോട്ടോ എടുത്തിടാറില്ല. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നവർ കണ്ടാൽ തന്നെ ഭയങ്കര ഹെവി വെയിറ്റ് എടുത്ത് കളിച്ചിട്ട് മുടിഞ്ഞ ബോഡിയുള്ളവരുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതേപോലത്തെ കുറേ ആളുകളുണ്ട് കേട്ടോ, ഇത്രയും അല്പന്മാർ കേരളത്തിൽ ഇഷ്ടം പോലുണ്ട്. ഇത് ഒന്നൊന്നും അല്ല, ഇതുപോലത്തെ ചേട്ടന്മാരും അവർ ഭയങ്കര ചേട്ടന്മാരൊക്കെയാണ്. ചേട്ടന്മാർ എന്ത് ചെയ്താലും കൈയടിക്കാൻ കുറച്ച് പൊട്ടന്മാരുണ്ടെങ്കിൽ ഈ ചേട്ടന്മാർ ഇങ്ങനെ ആവും, എന്താണെന്ന് അറിയത്തില്ല. അത് ഇവിടുത്തെ ചേട്ടന്മാരുടെ ഒരു പ്രശ്നമാണ്. ആരും കൈയിട്ട് ചെയ്യാൻ പിന്നെ ചേട്ടൻ കളിച്ചിട്ട് ചേട്ടനങ്ങ് ചേട്ടങ്ങളെ എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിലുള്ള ഈ മോഹൻലാൽ മാത്രമല്ല, റിയൽ ലൈഫിൽ നമുക്ക് ഇതുപോലെ ഒത്തിരി പേര് പരിചയപ്പെടാൻ പറ്റും. ഇത്തിരി മണ്ടന്മാരെ ശ്രദ്ധിച്ചിട്ടില്ലേ, എല്ലാ ലോക്കൽ ഏരിയയിലും കാണുമല്ലോ ഇതുപോലത്തെ ഏട്ടൻ, ഭയങ്കര ഏട്ടനാണെന്നുള്ള ഒരു ഭാവത്തിലേ നിൽക്കത്തുള്ളൂ നടക്കത്തുള്ളൂ. വേറെ പ്രശ്നമുണ്ട്, ഇയാളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പെണ്ണൊക്കെ ചെയ്യുമായിരിക്കുന്നേ. നിങ്ങൾക്കറിയാമോ അത്ര ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇല്ലേ ഇങ്ങനത്തെ കുറേ ഉള്ളത്. ഈ ഷോ ഓഫ് ഒക്കെ കാണിച്ചിട്ട് അവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കുറേ പൊട്ടന്മാരും കാണും. അവരെന്തോ ഇവൻ എന്തോ കാണിച്ചാലും പറയാം ജിം കൊള്ളാം സൂപ്പറായിട്ടുണ്ട്. അവർ സീരിയസായിട്ട് പറയുന്നു, ഒരു സെൻസും ഇല്ല ബോധവും ഇല്ല. അങ്ങനത്തെ കുറേയാണ് ഇങ്ങനത്തെ ആൾക്കാരെ ചുറ്റിപ്പറ്റി കൂടും, വേറെ ആർക്കും അവരോട് കൂടാൻ പറ്റത്തില്ല, അതാ വലിയൊരു പ്രശ്നം. എല്ലാം പിന്നെ സെയിം സ്വഭാവം ഉള്ളവരായിരിക്കണം. ഇതേപോലെ തന്നെ ഷോ ഓഫ് ചേട്ടന്മാർ തമ്മിലൊക്കെ കമ്പനിയാണ്. പക്ഷേ ചേട്ടന്മാർ ഈ പിള്ളേരോടൊന്നും അങ്ങനെ അങ്ങനെ ആയിരിക്കത്തില്ല. പിള്ളേരിങ്ങനെ പൊക്കി പറയാൻ വേണ്ടി ഇങ്ങനെ നടക്കും. കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറയുമായിരിക്കും ഒരു വല്ലാത്ത ഒരാളുകൾ.
അതിനകത്ത് സൂപ്പർ സ്റ്റാറും കംപ്ലീറ്റുമാണ് നമ്മൾ ഈ കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു എങ്ങനെ ഇത് എന്താ ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ അല്പത്രം കാണിക്കുമ്പോഴേ ഒരു ഉടുപ്പൊക്കെ വേണ്ടേ ശരിക്കും. ആ ഉടുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് കാണിക്കുമായിരിക്കുമല്ലോ എല്ലാവരും. തീരെ നാണമാനമില്ലാത്തവരായി പോയാലേ കാശിന് വേണ്ടിയിട്ട് കാശിനോട് ആക്രാന്തം മൂത്തിട്ട് എങ്ങനെയും അങ്ങ് പൈസ ഉണ്ടാക്കണമെന്നൊക്കെ കരുതി ഇറങ്ങുന്നവർ കാണിക്കുന്ന ചില നമ്പേഴ്സൊക്കെ ഇതിനകത്തൊക്കെ പെടും അല്ലേ. നല്ല കഴിവുള്ളവരാൾക്ക് ചിലപ്പോൾ അത്രയും വേണ്ടി വരത്തില്ല. അല്ലെങ്കിൽ നല്ലൊരു ബോഡി ബിൽഡർ ഇത്രയും കൂറ പണി ജിമ്മി വന്ന് കാണിക്കത്തില്ല. ഒരു ഉഗ്ര ഒരു സിനിമ നിന്ന് വന്ന ആൾ ഇത്രയും ഷോ ഓഫ് കാണിക്കത്തില്ല. പക്ഷെ ഇതിനിടയിൽപ്പെട്ട ചുമ്മാ പേരിന് ആരെ കൊണ്ടൊക്കെയോ താങ്ങി പൊക്കി നിർത്തിയേക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിലുള്ള ഡ്രാമയൊക്കെ കാണിച്ചിട്ട് ഫീൽഡിൽ പിടിച്ച് നിൽക്കാൻ ഇത്രയും നമ്പറൊക്കെ വേണം അതുകൊണ്ടങ്ങ് ചെയ്യുന്നതാണ് എന്നുള്ള അവസ്ഥയാണ്. ഇതൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നുന്നേ അല്ലാതെ വേറെ ആർക്കില്ല. ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ഗതികളുണ്ടോ ഒന്ന് ആലോചിച്ച് ക്യാഫും കാണിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ തൂക്കുകെട്ടയുടെ വല്ല വീഡിയോ വല്ല എടുത്തിട്ട് ഇതുപോലെ ആടും എന്നൊക്കെ പറഞ്ഞു. ഇനി ഭയങ്കര ആട്ടമാണ് ഏട്ടൻ്റെ കൊട്ട നല്ലപോലെ ആടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ വല്ലതും വരുവാവോ പറയാൻ പറ്റത്തില്ല. ഈ പോക്കാണെങ്കിൽ അടുത്ത ഇനി അങ്ങനെയൊക്കെ ആയിരിക്കും. കുണ്ടിയൊക്കെ വലിയ കുണ്ടിയാണ്. കുണ്ടിയെ ഭയങ്കര മസിലാണെന്ന് ചുറ്റിയൊക്കെ ഇട്ട് കടിച്ചിട്ട് കട്ടയൊക്കെ പൊട്ടിക്കുന്നു കുണ്ടിയെ വെച്ചിട്ട്. പിന്നെ കുന്നം കൊണ്ട് കുത്തുമ്പോൾ കുണ്ടിക്കൊന്നും പറ്റത്തില്ല പോലും. കുണ്ടിയെ തെറി കൊണ്ടിട്ട് കുന്തം തെറിച്ച് കിലോമീറ്റർ പോയി വീഴുന്നു. അമ്പ ചെയ്താൽ പോലും കൊള്ളാത്ത കുണ്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു. നല്ല സാധനം അമ്പ ചെയ്താൽ കൊല്ലാത്ത കറക്റ്റ് നടക്ക് വിളിക്കണമെന്ന് അമ്പ വെച്ച് പറ്റത്തില്ല. പക്ഷേ തട്ടിക്കളയും വരുമ്പോൾ തന്നെ ഇങ്ങനെ ടിങ് ടിങ് അടിച്ച് അമ്പൊക്കെ തെറിച്ച് വേറെ വെള്ളത്തൊക്കെ വെച്ചെന്ന് കുത്തിക്കും. അങ്ങനെയൊക്കെ അല്ല അത്രയൊക്കെ ചെയ്യാം. എന്തിനാണ് കുറയ്ക്കുന്നത്? കൊട്ട ആടുന്നു, കുണ്ടിയെ കട്ട വെച്ച് പൊട്ടിക്കുന്നു, തീക്കകത്ത് കുത്തിയിരിക്കുന്നു, തീയിൽ അപ്പിയിടുന്നു. ആ കണ്ടി കരിയുന്ന ആ ഒരു ശബ്ദവും അത് പിന്നെ കത്തുന്നതും ഊഹ് വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റി ഇനി വരാൻ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ മൂക്കും തോറും ചിലരുടെ ഊളത്രം കൂടുമെന്ന് പറഞ്ഞാൽ ചായയുടെ രുചി കൂടുന്ന പോലെ മൂക്കും തോറും ചിലവന്മാരങ്ങ് വല്ലാണ്ട് ഊളകളാവും എന്ന് പറഞ്ഞ പോലെ ഇനി ഇതൊക്കെ ചെയ്യാമല്ലോ അല്ലേ. ഇത് ഇങ്ങനത്തെ പണിയും മറ്റേ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം കിട്ടുന്ന അറ്റൻഷൻ തന്നെ അപ്പോഴും ഈ മറ്റേ പുറമേ നടക്കുന്ന ഇറാൻ മൂളികൾ അപ്പോഴും പറയാം സൂപ്പർ കണ്ടിയാന്ന്. ഓ അതുകൊണ്ട് കരിഞ്ഞപ്പോൾ എന്നെ മണമാണെന്നും തൂറിയപ്പോൾ ഉള്ള മണമൊന്നുമല്ല, കരിഞ്ഞിട്ട് കത്തിയപ്പോഴാണ് ശരിക്കും എൻ്റെ മണം വന്നത്. ഓ എന്നാ തീട്ടവാ ഏട്ടാ തീട്ടാ ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നവർ തന്നെയാണ്. എല്ലാവരും ഇതൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ കൈ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യത്തില്ല, ഉറപ്പായിട്ടും ചെയ്യത്തില്ല. ആരും ഒരു ബോധമുള്ള മനുഷ്യൻ ചെയ്യത്തില്ല. അശോ